മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എത്രത്തോളം പ്രാർത്ഥിക്കാം, ആർക്കൊക്കെ പ്രാർത്ഥിക്കാം അങ്ങനെ ഉണ്ടോ, അതോ ആർക്കും പ്രാർത്ഥിക്കാന്നാണോ? അങ്ങനെ ഒരു ഇതുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കാം, ഡെൻസന്റെ പിള്ളേർ രണ്ടുപേരും വൈകുന്നേരം സ്കൂള് വിട്ടു വന്നു, അവർക്കൊക്കെ നല്ല മാർക്കുണ്ട്, നല്ല ഹെൽത്ത് ഉണ്ട്, ഒരു പ്രശ്നവും ഇല്ല. അവരപ്പുറത്തെ ബെഡ്റൂമിൽ കിടന്നുറങ്ങാണ്. ഡെൻസൻ കിടക്കുന്നതിന് മുമ്പ് ഡെൻസൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുക, ഡെൻസൻ ബൈബിളൊക്കെ ഒരു അധ്യായം വായിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഡെൻസന്റെ പിള്ളേർക്ക് വേണ്ടി ഡെൻസൻ പ്രാർത്ഥിക്കുകയോ ഇല്ലയോ? അത് ചോദിച്ച ഒരു ട്രിക്കി ചോദ്യമാ. അത് പ്രാർത്ഥിക്കും എന്ന് വേണം പറയാൻ. ഞങ്ങൾക്ക് മക്കളില്ല, അത് പ്രാർത്ഥിക്കുന്നേ. അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ആവശ്യമില്ല. നിങ്ങൾ എന്തോ പ്രാർത്ഥിക്കും. അവരെ എല്ലാരെയും നന്നായി കാക്കണമെന്നും എല്ലാവരും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ഫെലോഷിപ്പാണ്. അപ്പൊ അതൊരു സ്നേഹത്തിന്റെ ഒരു ഒരു ടോക്കൺ ഓഫ് ലവ് ആണ് പ്രെയർ. നിങ്ങളെ പോലെ യൂട്ടിലിറ്റി പ്രെയർ അല്ല, ഉപഭോക്തൃ സംസ്കാരം. സബ്മിറ്റിംഗ് എ ലോങ് ലിസ്റ്റ്, ലോങ് ഷോപ്പിംഗ് ലിസ്റ്റ് കൊടുക്കൽ. പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന ഏതാണ്? മുട്ടുവേദന മാറണമേ, നടുവേദന മാറണമേ, വയറൊഴിച്ച് നീക്കണമേ, പെടലിക്ക് വേദനയുണ്ട് കർത്താവേ, മറിയാമ്മയുടെ പെടലിയുടെ ശരിയാ, ഇങ്ങനെയുള്ള കുറെ ആവശ്യങ്ങൾ. ഒരു ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് കൊടുക്കുക കർത്താവിന്. വൃത്തികെട്ടോമാര്, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഞങ്ങള് ഔട്ട് ഓഫ് ലവ് വി പ്രേ. ഇറ്റ്സ് എ ടോക്കൺ ഓഫ് ലവ് ആണ് പ്രാർത്ഥന. നിങ്ങൾ എന്തോ തേങ്ങായി പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ എന്നതാ പ്രാർത്ഥിക്കുന്നത്, എന്നതാ പ്രാർത്ഥിക്കുന്നത് വെച്ച് നടക്കും. മനസ്സിലായോ? മരിച്ചോർക്കുയിരേകുന്നോനെ അവരുടെ ശരണവുമായോനെ നിന്നെ കുമ്പിടുമേ ലോകം, നാവുകൾ നിന്നാമം വാഴ്ത്തും ഹാലേ ലൂയാ. ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നേ, മനസ്സിലായോ? ഉദരെ ജീവിപ്പാൻ എഴുന്നള്ളും രാജാ, മുകളഴകിന്മേലാഘോഷിതനായി ഇടുന്നു. നയവാന്മാർ തൻ മുൻകൊമ്പിൻ നാദം കേൾപ്പിച്ചങ്ങിയണിഞ്ഞതിരേൽപ്പാനായി പോയിടുന്നു. കർത്താവ് വരുമെന്നും സകല പരേതരും ഉയർത്തെഴുന്നേക്കുന്നു ഒക്കെയുള്ള ഒരു ഹോപ്പാണ് ഇത് പ്രഖ്യാപിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ മരിച്ചവർക്ക് അവിടെ കുളിക്കാൻ ചന്ദ്രീയ സോപ്പ് കൊടുക്കണമേ, ഇഞ്ച ചതച്ചത് കൊടുക്കണമേ, ഇതൊന്നും അല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായോ? ടെൻഷൻ നിന്നെ വരിച്ചൊരു താതന്നും മോർഗി വറുകീസ് നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മുടി ചൂടിയിടുന്ന റുഹാവന്യൻ നിൻ പ്രാർത്ഥന തുണയേകട്ടെ ഞങ്ങൾക്കെന്നും. ഗീവറീസ് പുണ്യാളനോടുള്ള അപേക്ഷയാണ്. ഗീവറീസ് പുണ്യാളനോട് പറയുകയാണ്, നിന്നെ വരിച്ചൊരു താതന്നും മോർഗീ വറുഗീസ്. കണ്ടോ, പിതാവിനെ പറ്റി പറയാ, പിതാവ് നിന്നെ സ്വീകരിച്ചിരിക്കുന്നു. നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്റെ ഓർമ്മയെ ബഹുമാനിച്ച പുത്രന് സ്തോത്രം. സ്തോത്രം പുത്രനാ, അല്ലാതെ ഗീവറീസഹദായികല്ല. നിന്നെ മുടി ചൂടിയിടുന്ന റുഹാവന്യൻ, നിന്നെ മുടി ചൂടിക്കുന്ന പരിശുദ്ധ റുഹാവന്യനാന്ന്. നിൻ പ്രാർത്ഥന തുണയാകട്ടെ ഞങ്ങൾക്കെന്നും. നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് തുണയാകട്ടെ. ഇതാണ് ഗീവറീസ് പുണ്യാളനോ കന്യകമറിയാമോ ഇവരോടൊക്കെ ഞങ്ങളവിടെ ചെയ്യുന്ന പാറ്റേൺ ഇതാണ്. വർഷിപ്പ് ഗോസ് ടു ഹോളി ട്രിനിറ്റി, ആരാധന പരിശുദ്ധ തൃത്വത്തിനാ. ഇതൊക്കെ മനസ്സിലാക്കണേ നിങ്ങൾ ഒരു മറുജന്മം കൂടെ ജനിക്കേണ്ടി വരും. അതുകൊണ്ട് വായടച്ച് മിണ്ടാതിരി. പണി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വല്ല തൊഴിലുറപ്പിനും പോകും, അല്ലെ വല്ല നിരീശ്വരത്തിനും പോയി ചേരെ. വെറുതെ യേശുക്രിസ്തുവിന്റെ പേര് നാറ്റിക്കരുത്. ഇതാണ് ഹമ്പിൾ റിക്വസ്റ്റ്. മര്യാദയ്ക്ക് പെന്തക്കോസ്തുകാരോട് എല്ലാം പറയാണ്, ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, കർത്താവിന്റെ പേര് ദുഷിപ്പിക്കുന്ന പണിയിൽ നിന്ന് പിന്മാറുക. തൊഴിലുറപ്പിന് കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളുണ്ട്, അതിലൊക്കെ പോയി ചേരുക. മനസ്സിലായല്ലോ? നിനക്കൊക്കെ കാശില്ലാത്തതിന് കർത്താവിനെ വിറ്റാണോ തിന്നുന്നേ? കള്ള പെന്തക്കോസ്തുകാര, ഇത് പെന്തക്കോസ്തുകാർക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഇതും കൂടെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ പെന്തക്കോസ്തിന്റെ ആകെ മൊത്തം ആ ഫ്രെയിംവർക്ക് തന്നെ തകർന്നു പോകും.
ഇത്രയുള്ളൂ. സഭയുടെ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാര് തൊട്ട് ഇന്ന് വരെയുള്ള മുഴുവൻ ആളുകളും ജീവിച്ചിരിക്കുകയാണ്. കാരണം ജീവനുള്ള കർത്താവിന്റെ ശരീരമായ സഭ എന്നാ പറയുന്നത്. അപ്പൊ ഈ കർത്താവിന്റെ ശരീരം ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇറ്റ് ഈസ് ലിവിംഗ് ബോഡിയാണ്, അല്ല ഡെഡ് ബോഡി അല്ല. പെന്തക്കോസ് ഉപദേശം അനുസരിച്ച് 2000 വർഷത്തെ ഡെഡ് ബോഡി ഈ ഇപ്പോഴത്തെ മാത്രം ലിവിംഗ് ബോഡിയാണ്. അപ്പൊ ഒരുപാട് ഇങ്ങനെ തളന്ന് മരച്ച് കിടക്കുന്ന ഒരു ബോഡി ഈ കൺപീതി മാത്രം ഇങ്ങനെ അനങ്ങുന്നുണ്ട്. മനസ്സിലായോ? ഭാവനയെ കണ്ടു നോക്ക്, കർത്താവിന്റെ ശരീരം കിടക്കുന്നത്. ഞങ്ങളുടെ ഉപദേശം അനുസരിച്ച് കർത്താവിന്റെ ബോഡി ഇറ്റ് ഈസ് വെരി മച്ച് അലൈവ് ആൻഡ് ആക്റ്റീവ്. അപ്പൊ ജീവസുറ്റതും സജീവമായി നിലനിൽക്കുന്നതുമായ കർത്താവ് ശരീരം, അതുകൊണ്ടാണ് ലിവിംഗ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യം സത്യം മനസ്സിലാക്കുക, സഹോരാ, സത്യത്തിലേക്ക് മടങ്ങുക. നിങ്ങളൊരു കത്തോലിക്ക സഭയിൽ അംഗമല്ല, നിങ്ങൾ ആ കത്തോലിക്ക പള്ളിയിൽ അങ്ങനെ പോകും. അല്ല, ഇവരുടെ ഇതനുസരിച്ച് മരിച്ചവർ മൗനതയിൽ ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ ഈ ഒരു വാക്യം ഞാൻ അവര് പറഞ്ഞപ്പോ ഈ മോശ ഏലിയാവും യേശു ക്രിസ്തുവിന് പ്രതീക്ഷപ്പെട്ടത് പറഞ്ഞു. അപ്പൊ അവർക്ക് ആവശ്യമില്ല സഹോര, മരിച്ചവർ മൗനതയിൽ ഇറങ്ങിയവര് കർത്താവിനെ സ്തുതിക്കുന്നില്ലെന്നുള്ള വാക്യത്തിന്റെ അടുത്ത വാക്യം വായിച്ചാൽ മതി. തൊട്ട് താഴെ നെക്സ്റ്റ് വാക്യം, നാമോ ഇന്നു മുതൽ എന്തേക്കും അവനെ സ്തുതിച്ചോണ്ടേ ഇരിക്കുന്നു തന്നെയാ. അപ്പൊ അടുത്ത വാക്യം കൂടെ വായിരേ, എന്തിനാ ഒരെണ്ണം വായിച്ച് നിർത്തുന്നത്? അല്ല, അവരവരുടെ ഇത് ഈ സങ്കീർത്തനം ഈ പഴയ നിയമത്തിനകത്ത് ഈ കിടക്കുന്നത് കൊണ്ട് ഈ പുതിയ നിയമത്തിലേക്ക് വരണം, എന്നാലേ അത് ശരിയാകത്തുള്ളൂ എന്നാണ് എന്റെ ഒരു ഇത്. ഓക്കെ, പാസ്റ്റർ, താങ്ക് യു.